ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നവാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞുകിണറൊന്നും മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? ആ വാദാത്മജം ശിരസാ. ഓ പ്രേമം നോക്കിയടാ, ആരും അമ്മേനെ കിട്ടി പിശാശാണെന്ന്. ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കിട്ടിയ പിശാച് തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? ഏ അച്ഛൻ! അയ്യോ ആഞ്ജനെയാ. സാമേട്ടനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാ അച്ഛാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ച എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. ഇന്നപ്പോ കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതെ ഉത്തിഷ്ഠനരശാദൂല കർത്തവ്യം ദൈവമാഹികം. റേഡിയോ പൂച്ചിട്ട് ഇയാളെ ഇവിടേക്ക് പോയേ. ത്രൈലോക്യം മംഗളം കുറു. ഈ സ്വാമി എന്തായി കാണിക്കണേ? കാലത്ത് എഴുന്നേറ്റ് ഡ്രോയിങ് പഠിക്കണ. ഉത്തിഷ്ഠകമലാകാന്ത ത്രൈലോക്യം മംഗളം കുറു. ഒന്നും ചെയ്തില്ല, ഇത്തിരി ഒറ്റ കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിലും കിടക്ക പറഞ്ഞു കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ. അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ, ഇത്ര സ്മെല്ലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആരൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഇറങ്ങി ഇപ്പൊ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. എന്താ പേടിച്ചാ? എഴുന്നേറ്റ് പോണോ? അവിടുന്ന് എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരവിപ്പൊന്ന് മാറട്ടെ. കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ, മോളി പോയിട്ട് എടുത്തുണ്ടുവരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മോത്തിരിക്കണത്? ഏ എവിടെ ദേഹിരിക്കണ? ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ ദൈവമേ. ഏടാ ഈ പുത്തം കുരിശ്? പുത്തം കുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥലാ. ഏടാ ഈ അവതാരം എന്ന് എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. എന്നുവെച്ചാ എടോ, കണ്ണി ചോരയില്ലാത്തവനെ തനിക്കറിയോ? ഞാൻ മൂന്ന് ദിവസമായി പല്ലു വെച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ? ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ 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 വയ്യ. കോൺഗ്രസ്സിൽ നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കണ്ണൻ കോൺഗ്രസ്സിൽ നമ്മൾ ഓടിച്ചിട്ട് കോൺഗ്രസ്സിൽ നമ്മൾ വന്നില്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്, നമുക്ക് എന്താ ചെയ്യണ്ടേ? അല്ല എന്ത് ഈ കോൺഗ്രസ്? കോൺഗ്രസ് എടോ, ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോൺഗ്രസ് കാറ് വേണമെന്ന് ഞാൻ ഇവനോട് പറയായിരുന്നു. താൻ ചാവുമ്പോ തന്റെ ശവം കൊണ്ടുപോവാൻ ഞാൻ ഒരു കോൺഗ്രസ് കാറ് തരട്ടെ? അത് ഞാൻ ചാവുമ്പോഴല്ലേ. ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ. ഞാൻ മതളീട്ട വരണേ, എല്ലാവരും ഒന്ന് മാറിയെന്നോ. ഏതാടോ ആ പെണ്ണ്? തനിക്ക് എന്താ ചെയ്യേക്കില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ? അവക്ക് എന്നെ അറിയോ? എനിക്കേ തന്നെ അറിയില്ലല്ലോ. ഞങ്ങൾ പഠിച്ചോണ്ടെന്ന് പറഞ്ഞോ? എടാ പൊട്ടം കുണാപ്പ, നിങ്ങൾ തമ്മിലല്ല, ആൽഫിയും അവളും തമ്മില്. അയ്യോ ദേ, ഞാനൊരു കാര്യം പറയാം, ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല, പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്ന ദേ എന്നെ ചതിക്കരുത്. എന്നെ അവതാളത്തിലാക്കിയാല് ഞാൻ തന്നെ കൊണ്ടേ പോ, അല്ലെ അവളോട് വിളിച്ചു പറയണോ ഇങ്ങോട്ട് എഴുന്നള്ളണ്ടെന്ന്? ഞാൻ പറഞ്ഞ അവള് കേക്കില്ല. നല്ല അനുസരണമുള്ള മോള്. അതല്ല, അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ. ഈ കുടുംബത്തിൽ ചന്ദ്രകുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും. അവളോട് അവളുടെ അമ്മ മരിച്ചപ്പോ മുതൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ. മെഡിസിനൊക്കെ കഴിഞ്ഞു, എന്നാ പോയി വാങ്ങിച്ചു കൊടുക്കണോ? അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു, ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ. താനൊരു കാര്യം ചെയ്യ്, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ? ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പോകും. ഓരോന്ന് കേറി വന്നോളും. കേടോ ഈ പിശാജ് കുൽഫിയെ കണ്ടിട്ടുണ്ടോ?
അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെ. അട ചക്കരയോട് പറഞ്ഞിട്ടില്ല അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫയെ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരതമാതാക്ക് ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ അത് ശരി, അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ, ഞാൻ ആൽഫ അല്ല എന്നുള്ളത് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടു പേർ കൂടെ ജയിലിൽ കിടന്ന് ഭാരതമാതാക്ക് ജയ്, ഭാരതമാതാക്ക് ജയ് എന്ന് എല്ലാ കയ്യും. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്, തീരെ നിവൃത്തിയില്ലാതെ ഞാനത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ പറട്ടടോ, ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, പറട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൺ ആളെങ്ങനാടോ? എന്താ സയൻസ്? ഇടോ അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. ആ അത് വേണേ പറഞ്ഞു തരാം. സ്വങ്ങളേക്ക് എത്തിയോ? കേട്ടോടെ ഞാൻ ഓ കഴിച്ചില്ല ഉണ്ടല്ലേ. വേണ്ട, ആരും എന്റെ പിന്നാലെ വരണ്ട, ഞാൻ വരാം. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നം ഇടും. എന്താണോ എന്ത് പറ്റി? ചുവന്ന ലൈറ്റ് എത്തി തന്റെ അമ്മ ചാവാൻ പോണെന്ന്. അയ്യോ മാറി തന്നെ പിടിക്കല്ലേ. എന്താ എന്താ സൈതാ ഇങ്ങനെ പറഞ്ഞില്ലേ? എന്റെ കൈക്കുള്ളത് കാലവിടെ കാലേ മറിച്ചത് മറിച്ചിടാൻ ഒന്ന് മറിച്ചു. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കണം. എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, മുകളിലൊരാൾ നിൽക്കുക. വിഷമല്ലേ? തമാശ പറഞ്ഞ അമ്മ ചിരിപ്പിച്ചു കാണും. കുട്ടിയോട് ഞാൻ പലവശം പറഞ്ഞിട്ടില്ലേ, മുത്തശ്ശിയോട് തമാശ പറയായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ചിറ്റെടുത്ത് ലക്ഷ്മി അമ്മ അത്ര എളുപ്പമൊന്നും പോവുകയല്ലേ ഡോക്ടറെ. കാരണം നീ ബാക്കി പറ മോളെ. ഞാനിവിടുത്തെ വാർഡനാണ്. ആരാണ് ഞങ്ങളുടെ പൊന്നനീന തല്ലിയത്? അത്ര ചങ്കുറ്റം ഉള്ളവന്മാരുണ്ടെങ്കിൽ വാടാ, അഞ്ഞൂറാണ് മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം. വാടാ, ഒരു കൈ നോക്കാടാ. ഒരു കൈയ്യല്ലട, രണ്ട് കൈ നോക്കാം. ആരാണ് ഞങ്ങൾ രാമപുരത്ത് തല്ലിയത്? ഇറങ്ങി വാടാ. ദേ പോണവൻ രാമപുരത്ത് തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. മതിലിവിടെ കൊണ്ട് കെട്ടിയ പണ്ടാവ ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സോറി ചേട്ടാ, കോളേജ് പിള്ളേരെ ഓടിച്ചിട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടോ ചേട്ടാ? എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. ദേ പോണവൻ പിടിച്ചോടാ പ്രേമാ. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുവല്ലേ? ഞാനല്ല. പിന്നെ അറണ്ട പട്ടി മിണ്ടിപ്പോയത് കൊന്നാളേ ഞാൻ. അവനല്ല തല്ലിയത്, അവനൊന്നും ചെയ്യല്ലേ? എന്നൊന്നും ചെയ്യല്ലേ? ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നു, നീ എന്തിനാണ് ഓടിയത്? അള്ളാളെ പേടിച്ചിട്ടാടാ. അള്ളാളെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കണ്ടു പോടിയത്? നിന്നല്ലടാ അവനെ. മായൻകുട്ടി നീ വാ. എന്താ
നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ എൽ എൽ ബിക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ഒന്ന് ആനങ്ങി നടക്കണോ മാപ്പിളേ? മാപ്പിള നിന്റെ അപ്പൻ. അയ്യോ, ആനങ്ങി നടക്കണതാ സ്വാമിയേ. പൊന്നുണ്ണി വാവാവോ. പറഞ്ഞിട്ട് പോയതുപോലെ ദേ തുണിയിലാണ്ട് വന്ന് നിൽക്കണു. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ? അതന്നെ ഞാനും ചോദിക്കുന്നേ, എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താ കുളിച്ചോണ്ടെന്ന് എന്റെ മേത്ത് ചവറ് കൊണ്ട് കൊട്ടിട്ട്. കൊട്ടിട്ടാ? ആര് കൊട്ടിട്ടു? സ്വാമിനെ. അഭിനയിക്കണ്ട, അഭിനയിക്കണ്ട, ഞാൻ കണ്ടതാ സ്വാമി കൊണ്ടൊന്ന് കൊട്ടുന്നത്. എന്നോട് ആരാ പറഞ്ഞു പണി ചെയ്യാൻ? സ്വാമി അല്ലേ പറഞ്ഞത് ചവറ് കൊണ്ട് പുറത്തിടാൻ. പുറത്തിടാൻ പിന്നിന്റെ പുറത്താണ് കൊണ്ടിരുന്നത്. ഉണ്ണി, എന്താ ഇത്? എന്റെ ഉണ്ണി, നീ ഇത് എന്ത് കാണിക്കാൻ വന്ന് നിൽക്കുന്നത്? എന്നോടല്ല, വേ അമ്മയുടെ വാടാക്കാരോട് ചോദിക്ക്. ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ അവരെന്താ കാണിച്ചെന്ന്. എന്റെ ദൈവമേ, എന്താ സ്വാമി ഇത്? ഞാൻ എന്തൊക്കെ കേൾക്കുന്നത്? വെറുതെ ബഹളുണ്ടാക്കി നടന്ന് നടന്ന് ഇനി നിങ്ങളെ ഇല അനുസരിച്ചിട്ട് നാറ്റിക്കണ്ട. ഇലയിൽ നിന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ നിന്ന് ഇലയിൽ വീണാലും കേട് നമ്മൾ ഈ മരത്തിനാണ്. അത് നിങ്ങൾ ആലോചിച്ചോളി. അതിനിപ്പോ ആരവിടെ ഇലയിൽ മുള്ളി? അതെ, അബദ്ധവശാൽ ഇയാള് ചവറ് കൊണ്ടിട്ടത് ആ കുട്ടിയുടെ ദേഹത്തായി പോയി. ഖേദമുണ്ട്. അയ്യോ, അത്രേ ഉള്ളോ? എന്റെ ഉണ്ണി, നിനക്ക് എന്താ? കുറച്ച് വെള്ളം കൂടെ പോരി, കുളിച്ചാ പോരെ. അത് തന്നെ, അതിനായി ഏപ്പറത്തിന്റെ ബോസുമാരിങ്ങനെ നിൽക്കണ്. വൃത്തിയായിട്ട് വെള്ളം കോരി കുളിച്ചാലോ മോളെ. ഞാനേ 20 ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ, അതിപ്പോ ഇവര് കോരി തരണം. 20 ബക്കറ്റാ? എന്നാ പിന്നെ നിന്നെ കോരി ബുദ്ധിമുട്ടണേ, കിണറ്റിലേക്ക് ഇറങ്ങി കുളിച്ചാ പോരെ. മതി മതി, താൻ പോയിട്ടെ, ഒരു 20ഓ 25ഓ 30ഓ ബക്കറ്റ് വെള്ളം കോരി കൊടുത്തേ. ആ, അങ്ങനെ അയാളെ കൊണ്ട് വെള്ളം കോരിച്ച് സ്വാമി ഒഴിയാൻ നോക്കണ്ട. ഇത് മുഴുവൻ സ്വാമി തന്നെ കഴുകി തരണം. എന്ത്? എന്നെ കുളിപ്പിച്ച് തരണോന്ന്. അതിനെ വേറെ ആളെ നോക്കണം. അപ്പൊ സ്വാമി വേറെ ഇടം നോക്കിക്കോ, താമസിക്കാൻ. എന്നെ കുളിപ്പിച്ചു തരാണ്ട് സ്വാമി ഇവിടെ താമസിക്കാന്ന് വിചാരിക്കണ്ട. സ്വാമി സ്വാമി, അവള് പറയുന്ന പോലെ ഒന്നും കൂടെ കേട്ടേക്ക്, ഇല്ലെങ്കി അവള് സമ്മതിക്കത്തില്ല. ഒന്നും വിചാരിക്കണ്ട സ്വാമി, ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ, കൊച്ചുകുട്ടിയായിട്ട് കരുതിയാ മതി. സാറൊന്നും അവിടെ നിന്നെ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ, ആരുടെ? സാറിന്റെ അനിയൻ, കൂടെ ഒരു ഉണ്ടക്കണ്ണൻ ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിരുന്നത്. ഓ അല്ലേ, ഞാൻ വന്നിട്ട് ശവപ്പെട്ടിയും പെട്ടിക്കച്ചോടൊക്കെ ഞാൻ ശരിയാക്കി തരണം. ഞാൻ എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഇതിൽ കൂടുതൽ ഇനി എന്തപകടം വരാനാ എന്റെ കൊച്ചമ്മണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ, എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെ ഒക്കെ നാവ് പുഴുത്തു പൊത്തിലുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവുകയാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചീ പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ എന്ന് ഞാൻ. ഇനി നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, എടി പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോവും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോരുതെന്ന്? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നത്. അതൊന്നും പറ്റില്ല, നീ പോടാ. രാമവദ്ര, നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരൻ ഞാൻ ഏറ്റുന്നു. ഈ സ്വാമിയായിട്ട് നീ ഏറ്റുന്നു.
ഏറ്റൊടുവിൽ മാറിക്കളയോ. ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നടക്ക, വേഗം നടക്കണ. ഈ നിൽക്കുന്ന എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറല്ലേ. ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. ഏയ് സത്യൊരു മണ്ണാങ്കട്ടിൽ മാച്ചോളഞ്ഞു, എല്ലാം മാച്ചോളഞ്ഞു. കൊച്ചമണി എന്നെ പിള്ളേരെ കൊണ്ട് അകത്തുണ്ടെച്ച്, പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദയ നീ എന്ന് വേറെ ആളെ നോക്ക്, ഈ പ്രശ്നം നടക്കില്ല, നടക്കില്ല. അല്ല കളഞ്ഞിട്ട് വേറെ മായൻകുട്ടി, ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ട് വരുന്നത്? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം തടാ. ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടാ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്കിപ്പോ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ, പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടി അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് വന്നേ. എന്താ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവുന്ന ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞാണല്ലോ. എന്റെ അമ്മേ, അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം വളച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. സംഭവം നടന്നത് എത്ര മണിക്കാണ്? ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തി. പറയാ, പറയാനാ പറഞ്ഞത്? എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. മഹാപെശകാണ് ഞാൻ. ആ മുട്ടത്തറിന് ഒരു ഭ്രാന്തുണ്ടോ? എന്താ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി അവന്റെ മോന്തൽ ഷേപ്പിക്കാൻ പറ്റും? അല്ല കുട്ടിച്ചിൽ സാർ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ മുറിയിൽ ഒച്ചയമ്പകളും. ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതും അത്രേ. എങ്കിൽ പിന്നെ പോലീസ് വിളിപ്പിച്ചെന്തിനാ? അയാൾ പോയി കുറ്റാന്വേഷണം എടുപ്പിക്കട്ടെ. ഇതെന്താ പോലീസും പട്ടാളമൊക്കെ? പട്ടാളമൊന്നുമില്ല, പോലീസ് മാത്രമേ ഉള്ളൂ. ഏതാ ഇവൻ കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഈ പെങ്ങത്തിന്റെ കഴുത്ത് കയറി പിടിച്ച് നീ അവിടെ മര്യാദക്ക് സംസാരിക്കണം. ഞാൻ പോലീസ് കോൺസ്റ്റബിളാണ്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല, എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദ കടാവാ. എന്ത് പറ്റി ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ കൊള്ളി എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. അതിനിവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ? ഒന്നുകിൽ ഒരു കത്തിക്കുത്ത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ നിൽക്കണം. നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണോ? എനിക്ക് എല്ലാവരെയും സംശയമുണ്ട്. ഇന്നലെ രാത്രി ഈ പെങ്കുച്ചിന്റെ കഴുത്തി കിടന്ന് മാല പൊട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കേക്കുന്നു മാറിനെ നാളെ. എന്റെ കർത്താവേ, എടാ വാറുണ്ണി. എന്തോ ഒന്നിങ്ങട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചരട്ടറ കള്ള. ഇത് എന്താ ഇത്? പാവാടാ ഒറ്റ അലക്കുന്നുണ്ടല്ലോ. നിന്റെ മോണ്ട തിരിഞ്ഞോ. നാല് ജാക്കറ്റ് തേക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തേക്ക. നീയൊക്കെ ഈ കിഴക്കൻ പാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറിയിരുന്നു തച്ച്. ഞാനൊന്ന് വെട്ടിന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും അല്ലേ? എന്താ എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ എത്ര നായരെ കാശുണ്ട കയ്യില്? ഇറങ്ങിക്കൂടും. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിനെ. എന്തോ ആ കത്തിരി താഴത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്ക. ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തിരി വരിക അളവക്കം. തനിക്കൊരു പുത്ത ആർഡർ ആയിട്ടാണ് മോലാലി വന്നിരിക്കുന്നത് അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. ഗതികെട്ടവൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ എന്റെ കാര്യം.
ഒന്ന് വേഗം ആവട്ടെ എന്റെ കൊച്ചമണി, ആ പ്രേമന അച്ഛനെയും വല്യാട്ടിനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നു ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശി എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടിയങ്ങനെ അവിടെ കണ്ട് ചത്തപ്പണ്ട് ഇറങ്ങാൻ. ഒന്ന് ചെന്ന് നോക്ക്, അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ട് എടുത്ത്. ഇതും കൂടെ എങ്ങോട്ട് പോകണോ? ശരിയാണ്, ഞാൻ എന്തിനെന്ത് കൊണ്ടിറക്കണേ? എനിക്ക് എന്നാലോ കയ്യും കാലം ഇറക്കണം. നിങ്ങൾ പറിക്കണ്ട ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കാൻ പറ്റി? നീയുടെ ഈ കുഴപ്പം മുന്നുണ്ടാക്കിയത് നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്, എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റോരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. നിന്റെ അച്ഛനുണ്ട് ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മദ്രസേവ. അല്ല നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ, പടിയോട്ട് മാറ്റിട്. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ, ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ? അല്ലേ, ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന്, താൻ എന്തിനാ ഇങ്ങനെ പല്ലിടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചൊന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെയും ചേട്ടനും മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താ മകനാണെന്ന് മനസ്സിലായി, അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്ന എന്താണ് മനസ്സിലായില്ല? ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയാ? അടിക്കാൻ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയടാ. അടിക്കാൻ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്ത. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്നെ കഴിഞ്ഞ് മേടിക്കും. എന്റെ കൺട്രോൾ വിട്ടു ഈശ്വര. എന്താണോ അത്? കോഴിക്കറിയാ? ഓ, എന്താ? അല്ല, എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ, കടിക്കുന്ന മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ? ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ? തന്നെ മീൻകറിയാ. ഒരു വടി കിട്ടുമോ? പിന്നെ വടി ഇവിടെ ഉണ്ട്. എന്തിനാ? ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ. പുഴയെന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ. ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം. പാത്രത്തിലോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യും, ഒരു 10-15 പാത്രം ഈ ടേബിളിൽ നിരത്തി വെച്ചിട്ട് ഉപ്പ്, മുളക്, ഉള്ളി, ജീരകം, കറിവേപ്പില എല്ലാം അതിലിട്ട് വെച്ചാല് ഞാൻ എന്റെ പരുവത്തിന് എടുത്ത് കഴിച്ചോളാം. ഇനി മേല ഞാൻ അങ്ങനെ ചെയ്യാം. തന്നെയൊക്കെ തീറ്റിപ്പോരുന്ന എന്നെ വേണം പറയാൻ. തനിക്ക് പ്ലേറ്റ് ഒന്ന് കഴുകി വെച്ചു. കഴുകിയിട്ടുണ്ടല്ലോ. പച്ചവെള്ളത്തിലായി? അല്ല, ചൂടുള്ളതില്. ആരും ചൂടുള്ളത് കഴിയാം. ഞാൻ ഒരു സത്യം പറയാം, ഞാൻ പച്ചവെള്ളത്തിൽ കഴുകി. എന്താണോ? അല്ല, കൈ കൊണ്ട് എന്തിനു സഹായം ചെയ്യാൻ? തനിക്ക് ഉള്ളൊക്കെ അകത്തിരിപ്പില്ലേ. ഇനി ഇവിടെ ഇന്ന് നാക്ക വെള്ളം ഊറിച്ച് കൊതി പിടിപ്പിച്ച് എന്നെ വയറും ചീത്തയാക്കേ പോകണോ? ഡോ അവിടെ നിന്നേ, ഡോ അവിടെ നിന്നേ. ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനു കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക. അങ്ങനെയൊന്നല്ല,
പിന്നെ താനല്ലടോ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ മുമ്പ് ഒപ്പിട്ടത്. അതൊരു പെണ്ണുമ്പോൾ അവിടെപ്പെടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒപ്പിട്ട് പോയതാ. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രല്ലേ? സൂത്രോ ദേവരാജ് മറ്റേ വർത്താനം പറയരുത്. എന്റെ പേര് കെ സി അപ്പുക്കുട്ടുന്ന കുറ്റപ്പുറത്ത് ചേരിൽ അപ്പുക്കുട്ടുന്നാല് തനിക്ക് വിശ്വാസമല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചു തരാം. അതിപ്പോ ഏത് ചേരിലും ഏത് പേരിലും ആർക്കും കിട്ടും. എന്നാലും കാര്യം ചെയ്യ്, അവന്റെ പേരെന്താ ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നൊരു കള്ളാസ് ഉണ്ടാക്കിയിട്ട് താനാ അവളെ കെട്ടിയെന്ന് പറ പോയി പണിയോക്കണോ? നീക്കടെ അപ്പൊ സത്യം പറയാൻ പോവാ. സത്യം പറയാൻ പോവാ. അതെ, രാവിലെ ഞാൻ വരും. ഉള്ളതൊക്കെ എല്ലാരോടും അങ്ങ് തുറന്നു പറയും. അതോടെ ഏർപ്പാടങ്ങ് ക്ലോസ് ചെയ്യും. തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. എന്താണ് നിന്റെ അപ്പന്റെ പേര് ഹരിചന്ദ്രന്? അല്ല, ഗോവിന്ദൻ നായർ. പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നാൽഫി മോനെ, ഓ അപ്പുക്കുട്ടൻ നായരുടെ മോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പറഞ്ഞത് ശരിയാ, കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷേ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ സാർ ബോധം കെട്ട് വീണത്. ആ ഷോക്കിൽ നിന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു. ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് സത്യം പറയണല്ലേ. ആ നീ സത്യം പറഞ്ഞോ. ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അങ്ങോട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ. നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടിപ്പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കും. അതുപോലെ അതിനിടെ ശരിക്കുള്ള വന്ന ഞാൻ കള്ളനാവില്ലേ? വരുന്നെങ്കിൽ എന്നെ വരണമായിരുന്നു. നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ചന്ദ്രക്കുഞ്ഞു വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന് പോരെ. ഒരു മൂന്ന് ദിവസം നീ ഇവിടെ വരിക പോവുക, ചേതല്ലാത്ത ഉപകാരല്ലേ. നീ വരുമോ? മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ആ എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ. ഇല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ എവിടേക്കായി നോക്കണേ? താൻ്റെ പൊട്ടങ്ങളിക്കാ ഞാൻ തന്നെ വിളിച്ചത്. എടോ, കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് നാലണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറില് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്ന് ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ട് കാളെ, സുപ്രീം കോടതി എന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തന്തയ്ക്ക്? ഇത്രയും നാൾ ഞാനത് കേട്ടതേ എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ആ തെറിയൊക്കെ ഞാനിപ്പോ തന്നെ വിളിച്ചിരിക്കണു. എന്ത് അടിച്ച് നിന്റെ മൂന്തട ഷേപ്പ് ഞാൻ മാറ്റും. താൻ എന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നിൽക്കി ഞാനിവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കുറച്ചു വേലക്കാരെ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിക്കാം. ഡോ ഇങ്ങനെ നോക്കണോ? ഡോ പെട്ടേ, താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർക്കമ്പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്നു. അതേടാ, മൂർക്കമ്പാമ്പിനെ തന്നെയാ നീ പാല് കൊടുത്ത് വളർത്തിയത്. എത്ര പേരെ താൻ ഈ തൂക്കിക്കൊല്ലാൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കുകൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. അത് വേണ്ട, മത്തങ്ങി തഴിയ ധൈര്യം. നീ ഇങ്ങനെ വട പുറത്തേക്ക് ഇങ്ങനെ വട. നേറ്റ് കത്തിയിലോ ഭഗവാനെ, എന്താ ചെയ്യ? കെട്ടൊന്നായിട്ട് കിട്ടാനോ? മുമ്പ് തന്നെ യോഗാസനക്കാരനെ ചവിട്ടുന്നത്. ഇങ്ങനെയൊന്നും കരുതി ചത്ത ആൾക്കാരുടെ മൂത്ത് എങ്ങനെ നോക്ക്? തള്ള എന്നെ കൊണ്ട് എന്റെ അമ്മേ. തണുത്തുല്ലോ കാല്, മറച്ചിട് മറച്ചിട് മറച്ചിടാൻ എന്നെല്ലാം മറച്ചിട്ടത് ഇവിടെ. ഇനി പറഞ്ഞിരുന്നോ? മറച്ചിട് മരുന്ന് മറിക്കും. ശ്വാസം വന്നാ പറഞ്ഞോട്ടോ.
നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ മറക്കാൻ എന്താ പോരാത്ത ഓക്സിജൻ 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 വന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂട്ടോ ഒന്നല്ലോ മാസ്ക് മാസ്ക് എടുക്കാൻ വലിയ തോർക്കാൻ പറഞ്ഞില്ല വലിച്ചോ ഇനി അതിനു കൂടി ഞാൻ വരണോ പോയിട്ടില്ല മുതൽ പോയിട്ടില്ല പോയിട്ടില്ല ഇനി പഴയ പോലെ അമ്മേ അമ്മ ഞങ്ങളെ പേടിപ്പിച്ചോളാം എനിക്കൊന്നും പറ്റിയില്ലടാ പൊട്ടല്ലേ പൊട്ടല്ലേ മുഴുവനായിട്ട് തുറക്ക് ഓക്സിജൻ വലിക്കുമ്പോ എന്തോ സുഖാ ഇങ്ങനെയുണ്ട് ഒരു സുഖം തന്റെ മോളുണ്ടല്ലോ ആ ഏണി അവൾ ആരാടോ അവൾ ആരും വരട്ടുന്ന സഹിക്കുന്നതിന് ഒരു അതിലുണ്ട് അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ അവൾ ആരാടോ സി ബി അവളുടെ അമ്മയുടെ നായര് കോൺഗ്രസ് കേട്ടോ കോൺഗ്രസ് ഓർമ്മയുണ്ടല്ലോ കോൺഗ്രസ് ആ നോക്കോ അല്ല ഇയാളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസാ കോൺഗ്രസാന്ന് പറയുന്നു നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ് നാമം ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോൺഗ്രസാ കോൺഗ്രസാ എന്ന് പറയുന്നു അപ്പൊ കോൺഗ്രസാ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ അല്ലേ ചോദിച്ചോട്ടെ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിമ്മയായിട്ട് വരും പൂച്ചയ്ക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം അതിൽ ഇവിടെ എവിടെയാ പൂച്ച പൂച്ചനെ നിനക്ക് കാണണോ വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തട്ടണേ എന്റെ കണക്കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക ഒറ്റക്ക് ഞാൻ കത്തില്ലാട്ടോ നിന്റെ ഒരു കണക്ക് കൂട്ടല് എന്താ തണുപ്പ് ഐസ് ഫാക്ടറി അത് ആരാ ഇവിടുത്തെ മാനേജര് അദ്ദേഹമാണ് അയാളാ നമ്മളിവിടുത്തെ മാനേജരെ അതെ ഇരിക്കൂ ഇരുത്തരുത് എന്റെ ബില്ല് പാസ്സായിട്ടുണ്ടെന്ന് അറിയാൻ വന്നതാ ഏത് ബില്ല് കെ കെ സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല് ചില്ലറയൊന്നുമല്ല 30,000 രൂപയുടെയാ ഓഹോ നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത് എന്താ നിങ്ങളുടെ പേര് കെ കുര്യൻ കിഴക്കും ബാട്ട് കുര്യൻ മിസ്റ്റർ കുര്യൻ ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ അന്നാ അളീനെ ആളെ ചുറ്റിക്കരുത് സാമ്പത്തികം വേണമെന്തെങ്കിലും പറഞ്ഞോ ക്ഷണിക്കണം വെറുതെ കുരിന്റെ സ്വഭാവം ചിറ്റാക്കരുത് നാട്ടിലുള്ള പെമ്പിളർക്ക് ബാറ് കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശില്ലാന്ന് പറഞ്ഞാൽ ആ ഇപ്പൊ തരാൻ പറ്റില്ല ആ ചെറ്റക്കുട്ട കാശ് മേടിക്കാൻ എനിക്കറിയാം നിന്റെ അടുത്ത് നിന്നല്ല നിന്റെ അപ്പന്റെ അടുത്ത് പോലീസിനെ വിളിക്കണം തമാശ കളിക്കുക എന്തിനടി അടിച്ചത് എന്ത് വേണമെന്നറിയോ ഇങ്ങനെ അടിക്കുക ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കുക കാശില്ലേ പറ ഞാൻ കീഴ്ക്കാരനെ എന്ന് മേടിച്ചോളാം അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ ഇനി ഇങ്ങനെ പുറമേ നിന്ന് ആരും അടിക്കരുത് കേട്ടാ എന്തത് ഇങ്ങനെ ഞാൻ പോവാ ഓ എനിക്ക് വിശക്കിടൂ 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട് വീട്ടിൽ വേലക്കാരില്ലായിരുന്നു വെച്ചുടമ്പി തരാൻ ശവത്തി കുത്തരുന്ന ജഡ്ജി ഏമാനെ ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത് സാറെന്ന് വിളിക്കാറുണ്ട് ജഡ്ജി അദ്ദേഹം പറയാറുണ്ട് എന്നത് തെറ്റാ അല്ല കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ ആ പറയൂ എനിക്കത് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയുണ്ട് മത്തങ്ങാത്തലയാന്ന് വിളിച്ചില്ലേ നിനക്ക് ഇനിയും മതിയായിട്ടില്ലല്ലേ ഇവള് ഒരിക്കൽ ഇതൊക്കെ വരുത്തി വെച്ചത് ലോട്ടറി അടിച്ചു ഇവളാ എന്നോട് കള്ളം പറഞ്ഞത് ഞാൻ കാറും വീടും മേടിക്കുമ്പോ ഇവിടുത്തെ തല്ലിപ്പുലി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു ഈ മൂതേവി നോക്ക് 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 മൂത്തോക്ക് നോക്ക് ദേ ചിരിക്കണോ
നല്ല കണ്ണു കണ്ണാടി കൊള്ളാലേ ഇപ്പൊ ആളെ നോക്ക് ചേട്ടാ പോലെ പോലെ പണിയുണ്ട് എന്താ കൊണ്ടുപോവാ പിന്നിലും എന്റെ പിന്നിൽ പിന്നിലും താഴെയൊന്നും പോയിട്ട് തിരിട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്റെ ഓമനെ ഇന്ന് വൈകിട്ട് ഗംഗയമ്മൻ കോവിലിൽ വരുമോ? എന്തിനാണ് നീ കമ്പി കൊടുത്തു, ഇന്ന് നീ ഉരുളക്കിഴങ്ങി കൊടുക്കണോ? പിടിച്ചു എന്റെ ഭാര്യ കാമുകനെ ഞാൻ കയ്യോടെ പിടിച്ചു. എല്ലാരും ഓടി വരിൻ. തെരുവിലെ കാമുകന്റെ ഉരുളക്കിഴങ്ങിൽ പൊതിഞ്ഞ പ്രേമലേഖനം നിങ്ങൾക്ക് വായിച്ചു കേൾക്കണോ? വായിച്ചു കേൾക്കണോ? ഞാൻ വിടില്ല. ഓമനെ ഇന്ന് വൈകുന്നേരം ഗംഗയമരം കോവിലിൽ വരുമോ? നിനക്ക് ചുടു ചുംബനം ചുംബനം. എന്റെ ഗോപി ദിവസം നിനക്ക് തന്നെയാണ് പണി. ഗോപി എന്റെ സീനിയർ ഓഫീസർ വീണ്ടും പണിയുന്നു. നിർത്താൻ നിർത്താൻ. അവിടെ വിടുകയാ, ഒരുത്തർക്ക് ഒരുത്തർ അടിച്ചിട്ട് ചെത്ത് തൊളയട്ടോ. അല്ലെ വിടുകയ്യ ഗോപി, ഞാനത് നിർത്താൻ പറയും. ഇനി വഴക്കുണ്ടാക്കില്ല. ഞാനും എന്റെ ഭാര്യ ഇവിടുന്ന് താമസം മാറുകയാണ്. ഇന്ന് ഈ ഉരുളക്കിഴങ്ങിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇനി മേലാൽ ഇവൻ ആർക്കും പ്രേമലേഖനം എഴുതരുത്. നാട്ടുകാർ ചേർന്ന് ഇവന്റെ കൈ വെട്ടിയിടണം. ആ കൈ ഇവിടെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കും ഭാര്യയ്ക്കും പോകാൻ. എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെത്തയായി പോയല്ലോ. എന്റെ പൊന്ന് സാറേ, നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം. ഒരു പലചരക്കടക്കാരൻ ഈ രാജ്യത്തി എന്ത് സാറേ? അയ്യോ, ഞാൻ എല്ലാത്തിനും കട്ടും. എന്റെ കളിദൈവങ്ങളെ എനിക്ക് ശക്തി തരൂ. മല്ലിന്റെ കൊല്ലം എന്റെ പൊന്ന് സാറേ, ഞാൻ കത്ത് എഴുതിയിട്ടില്ല. നീ മിണ്ടരുത്. ഇവന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ തിരുവാഷെ. നമുക്കിവരെ കോർട്ട് മാർഷൽ ചെയ്യാം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറമാഷെ. ഓക്കെ, നമുക്കിവരെ ആ മതിൽ വരെ 15 പ്രാവശ്യം ഓടിക്കാം. ഓടിച്ചാലേ ഇവൻ അതുവഴി അങ്ങ് ഓടിക്കളയും. ഇവനെ കൊണ്ട് ചുമടെടുപ്പിക്കാം. ചുമട്ടൊക്കെ എടുത്ത് ഇവനെ നല്ല ശീലമുള്ളതാ. നമുക്ക് ഇവനെ കൊണ്ട് ഏത്തടിക്കാം. അതെങ്ങനെ? അത് എത്രയെന്നുള്ള മാഷ തീരുമാനിച്ചു? അത് കുറച്ച് കൂടുതലല്ലേ? കുറയ്ക്കാം. പാവമല്ലേ, 99 മതി. ഇനി കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് പ്രേമലേഖനം എഴുതുകയില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് കത്ത് എഴുതില്ല. എന്താ പറയുന്നത്? ഇതാ, ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്,
ഇത് നാറ്റല്ല, നല്ല മണല്ലേ, ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴെ എടോ, ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ താൻ പോയത് ചോദിച്ചേ? ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നാണക്കേടല്ലേ സ്വാമി? തന്നോടൊപ്പം ഞാൻ ചോദിക്കാനല്ല പറഞ്ഞത്, ഞാന് ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന, ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റൂ, മണമേ ഇവിടെ ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുന്നു. സ്വാമി, സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിൽ സ്വാമി ജനലിയും വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അമ്മ, ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്? എന്തെന്ന് പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? മതിയടോ വിളമ്പിയത്. എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന് താഴെ എടുത്തു വെച്ചേ. ആ, ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അതെ, തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാറ്, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം, എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? എണീക്കണോ? എന്താ എണീക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി, ഇത് എനിക്ക് തിന്നാൻ വേണ്ടി വരാം. കാര്യം ശാന്തി വശം പറക്കണ്ട, കൊണ്ടുക്കളാടോ. എന്ത് കൊണ്ടുക്കളാൻ? എങ്ങനെ എന്തെന്ന് പിടിച്ചു വലിക്കരുത് സ്വാമി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേ, കുളിമുറി ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലും സ്ഥലം. ഞാൻ പറഞ്ഞത് ഇവിടെ വേണം. എവിടേക്ക്? ഇവിടെ വരാം. ഞാൻ ചോറ് കെട്ട് വരാന്ന്. പിടിച്ചു വലിക്കരുത്. എവിടേക്ക് വലിക്കില്ലെന്നെ സ്വാമി? ഞാൻ പറയണത് കേക്ക്, ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ, ഇന്നത്തോടെ ലാസ്റ്റ്, ഇനി ഞാൻ മേടിക്കില്ല. സ്വാമിയാണ് സത്യം. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നണ തിന്നാൻ തുടങ്ങിട്ട്, ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്ക്. അതെ, ഇതൊരു ചിക്കൻ കറിയാണ്, ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല എന്നാരാ പറയണേ? നിങ്ങൾ എടുത്തോ. എന്താന്നേ പേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്ന എന്താന്ന്? ചിക്കൻ കറി. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല, സാമ്പാറിൽ വശങ്ങൾക്ക് ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫ്. ഇയാൾക്ക് എന്താ ഭ്രാന്തി പിടിച്ച? ഞാൻ ദേവ് വരുന്നു സ്വാമി. എന്താ മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു, സമാധാനമില്ല. തിന്നോ തിന്നോ, തൈരും സാമ്പാറും പപ്പടവും വിശപ്പ് കൂടുതലെങ്കിൽ സ്വാമിനെയും കൂടി തിന്നണം നായിന്റെ പോലെ.